السلام عليكم ورحمة الله وبركاته أوف ميديا تي پديرو کلاس گه اللارگم سواغتا اندتائي کلاس ل سادارن پننگ گنڈا وڈ منسس رکتم حیل رکتم ادل اندا وڈ پننگ ل باغت اندا چل سمشیت گه ഉത്തരമായിട്ടിരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് എല്ലാവരും കേക്കൊരു മെൻസസ് രക്തം ഹൈൽ രക്തത്തെ സംബന്ധിച്ച് ഇതുക്ക് മുന്നൊരു ചെറിയൊരു വീഡിയോ എന്നാണ് ആക്കിയത്. ഹൈൽ രക്താണ്ട് ചെന്നെങ്കിൽ സാധാരണ നിങ്ങൾക്കെല്ലാം കൊന്തുള്ളതുപോലെ അത് പെണ്ണിടെ അഖ്സ റഹിമൽ മർഅത്തി ഫി ഔഖാതി ഔഖാതി മഖ്സൂസ, ചില പ്രത്യേക ടൈമുകൾ പെണ്ണിടെ ഗർഭാശയത്തിലെ അങ്ങേ അറ്റത്തിൽ നിന്ന് എണ്ടിൽ നിന്ന് വണ്ടതായ ഒരു പുറപ്പെടുന്ന ഒരു രക്തമായിട്ടിക്കർ, അതിക്ക് കണക്കെല്ലാം ഉണ്ട്. ഒലിമ്പ വർഷം പൂർണ്ണമായെങ്കിൽ ഏകദേശം ഒലിമ്പ വർഷം പൂർത്തിയായിട്ട് ആമ്പത്തുകു പെണ്ണിങ്ങലയിൽ ഹൈല രക്തം സംഭവിക്കരുത്. ഒലിമ്പ വർഷം ആവണുണ്ടല്ല, ഒലിമ്പ വർഷത്തേക്ക് വെറും പൂണാറ് നാല് ബാക്കിയുള്ള അല്ലെങ്കിൽ പൂണഞ്ച് നാള പത്ത് നാള ഇങ്ങനെയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ ആ ടൈമിൽ വന്ന രക്തം അത് ഹൈല രക്തം, അതൊക്കെ കണക്കുമുണ്ട്. ആ കണക്കൊത്തെങ്കിൽ അത് ഹൈല രക്താണ്ടായിട്ടിക്കർ കണക്ക്. അതേസമയത്ത് ഒലിമ്പ വർഷത്തേക്ക് ഇനിയും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാൾ ബാക്കിയുണ്ട് എന്നെങ്കിൽ അത് വന്ന രക്തം, ആ പെണ്ണിൽ നിന്ന് വന്ന രക്തം അത് മെൻസസ് ഹൈല രക്തമല്ല, അത് ഇസ്തിഹാല രക്താണ്ടായിട്ടിക്കർ അതൊക്കെ പേറും. ഏതാവട്ട് സാധാരണ ഏകദേശ കണക്കായിട്ടിക്കര് ഒലിമ്പ വർഷ സാധാരണ പെണ്ണിങ്ങക്ക് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെയെല്ലാം വർഷാമ്പത്തുകു മെൻസസ് പുറപ്പെടുന്ന സ്വഭാവമായിട്ടിക്കരുള്ള ഇങ്ങനെ പുറത്തായില്ലെങ്കിൽ പതിനഞ്ച് വർഷാമ്പത്തുകു ഏത് പെണ്ണുകും പ്രായപൂർത്തിയായി തീണ്ട് കണക്ക്. മെൻസസ് ആവാത്ത പെണ്ണുക്ക് പതിനഞ്ച് വർഷാമ്പത്തുക എന്തായാലും പ്രായപൂർത്തിയായി തീണ്ട് കണക്ക്. ഏതാവട്ട് ഹൈലിൽ നിന്ന് ഒരു രക്തം പെണ്ണിൽ നിന്നുണ്ടാവുടെ രക്തം അത് എല്ലാം ഹൈലിട്ട് നങ്ങ അർത്ഥാക്കോത്തിയര, അതിൽ ഇസ്തിഹാലത്ത് രക്താണ്ട് ഒരു ഗണങ്ങളുണ്ട്. ഹൈലിരെ നിഫാസരെ നിഫാസ് ചെന്ന പ്രസവ അവിടെ ടൈമിൽ വന്ന രക്തമായിട്ടിക്കർ. അപ്പൊ ഹൈല് നിഫാസ് കണക്കിൽപ്പെടാത്ത ഹൈല് നിഫാസരെ കണക്കിൽപ്പെടാണ്ട് അതിരെ ഷർത്ത് ഒത്താണ്ട് ബണ്ടതായ ഒക്കാണ്ട് ബണ്ടേ രക്തമായിട്ടിക്കർ ഇസ്തിഹാലത്ത് രക്താണ്ട് ചൊല്ലേ സീക്കിടെ ചോര രോഗത്തെ ചോരാണ്ടല്ല ചൊല്ലേ, അതൊക്കെ ഡോക്ടർമാരെ ആ വശത്ത് കാണാറുണ്ടായിട്ടിരിക്കണം. അപ്പൊ ഹൈലര കണക്ക് ഒലിമ്പ വർഷമാ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തേക്ക് മുന്നോല ഒരു പെണ്ണിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അത് കടിമ ചൊന്നെങ്കിൽ രക്തപർണുക്ക് തുടങ്ങിയെങ്കിൽ ഒരു രാപ്പകൽ രാപ്പകൽ ചെന്ന് ഒരു ജാവും പോലും ചെന്നെങ്കിൽ ഗണ്ട കണക്കിൽ ഇരുപത്തിനാല് ഗണ്ട ആവണം. ഇതെല്ലാം മുന്നോല വിശദീകരിച്ചേ ഇരുപത്തിനാല് ഗണ്ട ഇരുപത്തിനാല് ഗണ്ട നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടല്ല പതിനഞ്ച് നാലിലെ ഉൾക ഹൈലിൽ നിന്ന് ജാസ്തി നാല് പതിനഞ്ച് നാല് അതരാണ്ടി അപ്പറ രക്തബന്ധങ്കത് ഹൈലല്ല, പതിനഞ്ച് നാലത്തോളം മാത്ര. സാധാരണ പെണ്ണുക ആറോ ഏഴോ നാല് ബണ്ട് അങ്ങനെ തെല്ല് പെണ്ണിടെ പ്രകൃതി അനുസരിച്ചിട്ടായിട്ടിക്കുള്ള സാധാരണ ആറോ ഏഴോ നാല് ഇനി ജാസ്തി വന്നെങ്കിൽ പതിനഞ്ച് നാളത്തെ ഉൾക പെണ്ണിടെ മെൻസസ് ചൊളുടെ രക്തം നിക്കർ.
ഇനി നിണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ അതുക്ക് അർത്ഥം മെൻസസ് ഉണ്ടല്ല, ഹൈല രക്തം ഉണ്ടല്ല, അത് ഇസ്തിഹാദത്ത് രക്ത രോഗ രക്തമായിട്ടിക്കർ, അത് ഡോക്ടർമാരെ കാട്ടേണ്ട വിഷയമായിട്ടിക്കർ. ഏതാവട്ടെ, ഈ രക്തം പോണഞ്ച് നാളത്തെ ഉൾഗ 24 ഗണ്ട കുറയൊക്കെ തീരെ, അത് ഒർക്കലെ ഒരു സ്പോട്ടിലെ 24 ഗണ്ട ആവണുണ്ടല്ല. ഒരു പെണ്ണുക്ക് ഒരു 4 ഗണ്ട രക്തം വന്ന് പിന്നെ ഇല്ലേ ഇല്ല, പാടെ ഒരു 4-5 കഴിഞ്ഞിട്ട് വാപ്പാസ് വന്ന് ഒരു 10 വന്ന് പിന്നെ ഇല്ലേ ഇല്ല, പിന്നെ ഒരു 12 വാപ്പാസ് വന്ന് ഇങ്ങനെ 15 24 ഗണ്ട ബന്ത് ഉണ്ട് വിചാരിക്ക. വന്ന രക്തം 24 ഗണ്ട ബന്ത് എന്നെങ്കിൽ അതിലെ കണക്ക് അത് ഹൈല രക്തമായിട്ടിക്കർ. അതേസമയത്ത് 15-4 24 ഗണ്ട ബന്നിട്ടില്ല, തെല്ല് തെല്ല് ബന്ത് പിന്നെ നീണ്ടെത്ത് 15-4 കഴിഞ്ഞിട്ട് മൈറ്റ് എന്നെങ്കിൽ അത് ഇസ്തിഹാദത്ത് രക്തമായിട്ട് പേര്. ആ രക്തത്തിക്ക് ഇസ്തിഹാദത്ത് രക്തം, അവൾക്ക് ഹൈല രക്തം പുറപ്പെട്ടിട്ടില്ല. അപ്പൊ ഇസ്തിഹാദത്ത് രക്തം 24 ഗണ്ട ആവാണ്ട്, അല്ലെങ്കിൽ ഒരു രാപ്പകൽ ഒരു ജാവും പോലും ബറാത്ത രക്തം, അല്ലെങ്കിൽ 24 ഗണ്ട ടോട്ടലായിട്ട് ബറാത്ത രക്തം ഉണ്ടെങ്കിൽ ആ ടൈമിൽ ഹൈലിട്ട് ചെന്നിട്ട് ആറും നിസ്കാരം കളാക്കിറണ്ട. അവളു ആ ടൈമിൽ എന്താക്കണം, ചില പെണ്ണുക്ക് ചില പെണ്ണിങ്ങളെ പ്രകൃതി അങ്ങനെ ആയിട്ടിക്കർ വന്നോണ്ടിക്കടെ രക്തം തെൽ തെല്ല് ബണ്ട് പക്ഷെ 24 ഗണ്ടയില്ല, അങ്ങ് നിർബന്ധമായിട്ടും ആ ബന്ന രക്തത്തെ കണക്കാക്കണം. അതുക്ക് ആ ബന്ന അങ്ങനത്തെ അവസ്ഥയിലുള്ള പെണ്ണ്, ഈ ഇടയ്ക്കിടക്ക് ബണ്ട പെണ്ണ്, ഉറക്കലെ വന്നിട്ട് 24 ഗണ്ടായ പെണ്ണ് അത്ര വലിയ ഇതാക്കണുണ്ടെങ്കിൽ അത് ഹൈല രക്തമാണ്ട് ഉറപ്പായിട്ടല്ലേ. ഈ തെൽത്തെല്ല് ബണ്ട് രക്തം ഉറക്കല പറഞ്ഞിട്ട് തെൽത്തെല്ല് വന്നോണ്ടിക്കർ അങ്ങ് അതിലൊരു കണക്ക് അങ്ങക്ക് വേണം, ആ രക്തത്തെ കണക്ക് വേണം. ഒരു ഗണ്ട വന്നെങ്കിൽ അത് എഴുതി വെച്ചെങ്കും ആവും, ടിക്കാക്കി വെച്ചെങ്കും ആവും, അങ്ങനെ ടോട്ടലാക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ നങ്ങളെ ഭാഗത്ത് വന്ന രക്തം അത് ഹൈലല്ലാണ്ട് 24 ഗണ്ട ആവാണ്ട് ഹൈലല്ലാണ്ടായിപ്പോയെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ ഹൈലിട്ട് ചെന്നിട്ട് നിസ്കാരം കളാക്കോ തീര, നിസ്കാരം കളാക്കെങ്കിൽ അള്ളാഹുവിന്റെ കോർട്ടിൽ ഉത്തരവാദിയാകും. കാരണം ഇസ്തിഹാദത്തുള്ള പെണ്ണ് നിസ്കാരം കളാക്കോ തീര, അവളു അവളെ ഗുഹ്യ ഭാഗം കറക്റ്റായിട്ട് ശുദ്ധിയാക്കിയിട്ട് അവിടെ വെച്ച് കെട്ടേണ്ടതെല്ലാം കെട്ടിട്ട് അവൾ നിസ്കരിക്കൽ നിർബന്ധമായിട്ടിക്കർ, വക്തക്ക് നിസ്കരിക്കണം. അപ്പൊ ഹൈലൻഡ് കൺഫേം ആവിടെ അപ്പൊ 24 ഗണ്ട ആവണം, 24 ഗണ്ട ആവണ്ട് ഒരു 4 ഗണ്ട ബന്ത്, 2 ഗണ്ട ബന്ത്, അല്ലെങ്കിൽ 5 ഗണ്ട ബന്ത്, പിന്നെ 2-3-4 തീരെ കാണ്ടില്ല, രക്തമേ കാണ്ടില്ല എന്നെങ്കിൽ ആ പെണ്ണ് അവളു മെൻസസ് ടൈം ചെന്നിട്ട് അവളു നിസ്കാരം കളാക്കോ തീരുവാ, ഇല്ല നിസ്കാരം കളാക്കോ തീരെ. അവൾക്ക് എപ്പോ രക്തം നിണ്ടെത്ത് ആ നിന്റെ ടൈമുള്ളു, ഇപ്പൊ ഇണ്ട് ഒരു 2-3 ഗണ്ട ബന്ത്, 2-4 രക്തം കാണ്ടില്ല, ശുദ്ധിയില്ല എന്നെങ്കിൽ അവൾ ഗുഹ്യ ഭാഗം പരിശോധനാക്കിയിട്ട് ഗുഹ്യ ഭാഗത്ത് പറത്തി പോലത്തതാ തുണി പോലത്തതാ വെച്ചിട്ട് തെല്ല് നേരെ കളഞ്ഞിട്ട് വാപ്പാസ് നോക്കുമ്പോ മെൻസസ് രക്തം യാതൊരു നിലയ്ക്ക് ഒരു രക്തത്തെ അംശം കണ്ടില്ലെങ്കിൽ ഈ ഹൈല രക്തം ചെന്നെങ്കിൽ ചിലാൽ വിചാരിച്ചിറാറ് പുറത്തിങ്ങനെ പറഞ്ഞുണ്ട്, പുറത്ത് പറഞ്ഞുകൊണ്ടില്ല. സാധാരണ കിതാബുലിച്ചോളുടെ ഒരു പെണ്ണ് മൂത്രിക്കുക ഇങ്ങനെ ധച്ചിട്ടാകുമ്പോൾ അവളെ ആ ഗുഹ്യ ഭാഗം അവളെ ആ ഒരു ജാഗ തുറക്കിടതായ ആ പ്ലേസ്, ആ തുറന്നിട്ട് കാണ്ട പ്ലേസ്, ആ പ്ലേസ്ക്ക് ഉൾഗത്തുക പിന്നെ രക്തം വന്നെങ്കിൽ ആ രക്തത്തിലംശം വന്നെമ്മൈ, അല്ലാണ്ട് പുറത്തിങ്ങനെ ഒൽകി പറഞ്ഞോണ്ടു ഇല്ല. അപ്പൊ ഇതെല്ലാം പരിശോധന ആക്കിയിട്ട് അവളെ ഗുഹ്യ ഭാഗം ക്ലീൻ ഉണ്ടെങ്കിൽ അവളെന്താക്കണോ, കുളിക്കണോ. ഏത് കുളി കുളിക്കണോ, ഫർദ് കുളി കുളിക്കണ്ട. ഫർദ് കുളി കുളിക്കണമെങ്കിൽ, ഹൈല് കുളി കുളിക്കണമെങ്കിൽ 24 ഗണ്ട ബറണല്ലേ, രക്തം ബറണല്ലേ, എന്തെങ്കിൽ ഹൈലാവൂടെ. ഇത് 24 ഗണ്ട വന്നില്ല, ഒരു ജാവും പോലും വന്നില്ല, ഒരു
മൂന്ന് ഗണ്ട ബന്ത് നാല് ഗണ്ട ബന്ത് പിന്നെ ശുദ്ധിയില്ല യാതൊരു നിലക്ക് ശുദ്ധിയില്ല ഒരു നാൾ ഫുള്ള് കണ്ട് എന്തുമില്ല രണ്ട് നാലില്ല എന്തെങ്കിലും അവൾ എന്താക്കണോ ആ ജാഗ പൂർണ്ണമായിട്ട് കൽകിയിട്ട് നിസ്കാരം തുടങ്ങണം നിസ്കാരം തുടങ്ങിയിട്ട് ഒരു മൂന്നാല് കഴിഞ്ഞിട്ട് പാടെ രക്തം കണ്ടെങ്കിൽ സ്റ്റോപ്പാക്കണം നിസ്കാരം നിസ്കാരം സ്റ്റോപ്പാക്കിയിട്ട് പിന്നെ ആ രക്തം ഹൈല രക്തമായിട്ട് കൺഫേം ആവുക കാത്തിരിക്കണം ഇരുപത്തിനാല് ഗണ്ട എങ്കിൽ അവിടെ എന്താക്കുക അത് ഉറപ്പിക്കുക മെൻസസ് രക്തമാണ് പിന്നെ ആ മെൻസസ് രഹക്കുമുഖായിട്ട് കിറപ്പോണ്ടേ മെൻസസുള്ള ആ ടൈമിലും നിസ്കരിക്കലും എല്ലാം ഹറാമായിട്ട് കയറ് ഇതങ്ങനെയുള്ള തെല്ല് രക്തം വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ഗണ്ട രക്തം വന്നിട്ട് തീരെ രക്തം കണ്ടില്ലാത്ത ടൈമിലും ആ ശുദ്ധിയുള്ള ടൈമിലും അവൾ നിസ്കരിക്കാണ്ടിക്കോ തീരെ അവൾ നിസ്കരിക്കണം പിന്നെ കറക്റ്റായിട്ട് ഓപ്പാസ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് കഴിഞ്ഞാൽ പിന്നെ ഓപ്പാസും പന്ത് ഈ പതിനഞ്ച് നാൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബുട്ടു ബുട്ടു വന്നിട്ട് ഇരുപത്തിനാല് ഗണ്ട ആയെങ്കിൽ അവളെ അർത്ഥ അത് മെൻസസ് രക്തമായിട്ടിക്കറ് അപ്പൊ നിങ്ങൾ കേൾക്കുവാർ ഈ മെൻസസ് ഉള്ള ടൈമും അവള് കൊന്തായി ഇരുപത്തിനാല് ഗണ്ട രക്തം വന്നാൽ പിന്നെ കൊന്തായി ഇരുപത്തിനാല് ഗണ്ട രക്തം പറഞ്ഞിട്ട് അവള് രണ്ട് മൂന്ന് നാല് ഗണ്ട രക്തം വന്നിട്ട് പിന്നെ ക്ലീൻ ആയിട്ട് ആ ഗുഹ്യ ഭാഗം ക്ലീൻ ആയിട്ട് അവളു അവളു നിസ്കരിച്ചറാൾ ഈ നിസ്കാരം തീർവ പിന്നെ മെൻസസിലെ ടൈം ഉണ്ട് പിന്നെ കൊന്തായി അപ്പൊ അതുക്ക് മുന്നോൾ നിസ്കരിച്ചത് ഹറാമല്ലേ മെൻസസുള്ള ടൈമിൽ നിസ്കരിക്കോ തീർവ ആ നിസ്കരിച്ചതായ നിസ്കാരത്തെ അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കില്ല അള്ളാഹു ഒരിക്കലും അത് ദോഷമായിട്ട് കാണില്ല കാരണം നിങ്ങൾക്ക് മെൻസസ് ഉണ്ട് കൊന്തായിരത് ഇരുപത്തിനാല് ഗണ്ടായാൽ പിന്നെ അതുക്ക് മുന്നോളൂ രണ്ട് നാല് മൂന്നാലുള്ള ശുദ്ധിയുള്ള ടൈമോ യാതൊരു നിലക്ക് രക്തം പറാത്ത ടൈമിലോ നങ്ങ മെൻസസ് അല്ല ബിയാരിച്ചിട്ടായിട്ടുകൾ നിസ്കരിച്ചത് അതുകൊണ്ട് അതൊക്കെ അള്ളാഹു മാഫ് തണ്ട് പക്ഷെ ആ ടൈമിൽ ഞങ്ങൾ നോമ്പ് പിടിച്ചെങ്കിൽ ഫർളായ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫർളായ നോമ്പൂടെ ഞങ്ങൾ വാപ്പാസ് കലാ വീട്ടണോ വാപ്പാസ് കലാ വീട്ടണോ അതേ ടൈമിൽ കലാവുള്ള നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പെങ്കിലും കലാക്കിയത് ആ ടൈമിൽ കലാ വീട്ടിയെങ്കിൽ വാപ്പാസ് അതിലെ കലാ വീട്ടണോ അതേ ടൈമിൽ അവിടെ അഞ്ചു വക്തി നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു മാഫാക്കർ അപ്പൊ നാ ചൊന്നോണ്ട് വന്നത് ഒരു രക്തം പുറപ്പെട്ടിട്ട് അത് മെൻസസ് രക്താണ്ട് കൺഫേം ഇല്ലാത്ത ടൈമുള്ളൂ അവിടെ ക്ലീൻ ആയിട്ട് ഗുഹ്യ ഭാഗം ശുദ്ധിയുണ്ട് യാതൊരു നിലക്ക് അംശം കണ്ടില്ലെങ്കിൽ രണ്ട് നാല് മൂന്ന് നാല് നാലഞ്ച് നാല് നിസ്കാരം കലാക്കോ തീരെ നിസ്കാരം കലാക്കോ തീരെ അത് സാധാരണ കണക്ക് ഓലു കാക്കറെ അതിരെ ക്ലീൻ ആയിട്ട് നിക്കുക വേണായിട്ട് പിന്നെ വാപ്പാസ് ബണ്ട് ക്ലീൻ ആയിട്ട് നിണ്ട് പക്ഷെ കുളിക്കാണ്ട് ഓള് കാക്കരെ വാപ്പാസ് പറുണ്ട് ചെന്നിട്ട് കാക്കരെ അങ്ങനെ കാക്കോ തീരെ അവിടെ നിസ്കരിക്കണം ആ ജാഗ ക്ലീൻ ആക്കിയിട്ട് ഇരുപത്തിനാല് ഗണ്ട ആയില്ല എന്ന് കണ്ടെങ്കിൽ ആ ജാഗ എന്താക്കണം ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിയിട്ട് കുളിക്കാണ്ട് നിസ്കരിക്കാം തൊന്തരയില്ല പക്ഷെ ഇരുപത്തിനാല് ഗണ്ടം വന്നിറ് പിന്നെ നിണ്ടെത്തി പിന്നെ ശുദ്ധിയില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ തിങ്ങള് ആറോ ഏഴോ നാല് വന്നിറ് പക്ഷെ ഈ തിങ്ങളില് രണ്ട് മൂന്നാല് നാല് നാല് ബന്ത് മൂന്നാല് ബന്ത് പിന്നെ ശുദ്ധിയില്ല യാതൊരു നിലക്ക് രക്തത്തിന്റെ അംശം ഏത് ടെസ്റ്റാക്കിയിട്ടും രക്തത്തെ അംശം കണ്ടില്ലെങ്കിൽ അവള് ആറോ ഏഴോ നാല് കാക്കുക തീരാണ്ട് ആറോ ഏഴോ നാല് കാക്കണ്ട അവളെന്താക്കണോ അവള് കുളിച്ചിട്ട് ശുദ്ധമായിട്ട് നിസ്കരിക്കണം പിന്നെ പാടെ എപ്പ വന്ത് അപ്പ സ്റ്റോപ്പാക്കോ നിസ്കാരം അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ആ ഒരു പിന്നെ ഹൈല് നിണ്ടൽ പിന്നെ കാരണം ഒരു പെണ്ണുക്ക് കഴിഞ്ഞ തിങ്ങൾ ആറോ ഏഴോ നാല് വന്നിട്ട് കണ്ടിട്ട് ഈ തിങ്ങളും അങ്ങനെ ആയിക്കൊള്ളണുണ്ടില്ല ചിലപ്പോ ആ ഹൈല് രക്തം നിണ്ടിട്ടിക്കും മൂന്നാല് വന്നിട്ട് നിണ്ടിട്ടിക്കും പിന്നെ നിണ്ടൽ പിന്നെ അവൾ നിസ്കാരം കുളിച്ചിട്ട് നിസ്കരിക്കാൻ നിർബന്ധമായിട്ടിക്കറ് അവൾ കഴിഞ്ഞ തിങ്ങള് ആറോ ഏഴോ നാല് വന്ത് ഐക്കമുന്നൽ അങ്ങനെ വന്ത് കാക്കൊക്കെ തീരാണ്ട് അർത്ഥം അത് നിണ്ട ഒരു പെണ്ണ് ഒരു നാള ഒരു നാള് കഴിഞ്ഞാൽ പിന്നെ ശുദ്ധിയില്ല അല്ലെങ്കിൽ രണ്ട് നാല് രക്തം വന്നിറ് പിന്നെ ശുദ്ധിയില്ല പിന്നെ ശുദ്ധിയില്ലാണ് ചെന്ന് ഡയറക്റ്റ് കുലിക്കോ പോണ്ടല്ല ചെറിയൊരു പരിശോധന ആക്കണം ഒരു ചെറിയൊരു തുണി കഷ്ണ ആ വെളുത്തെ കോട്ടൺ തുണി പോലത്തേത് ആ പിന്നെ ആ ഗുഹ്യ ഭാഗത്തിലെ ഉൾഗത്തിക്ക് വെച്ചിട്ട് തെല്ല് പാർത്തിട്ട്
തെല്ല് ടൈം വെച്ചിട്ട് പിന്നെ തെല്ല് പാർത്തെങ്കിൽ അവിടെ മെൻസസ് നിന്നിട്ടാണ്ട് കണ്ടെങ്കിൽ അതക്ക് ചെറിയൊരു രക്തത്തിര കളറ് ആ തുണിയിൽ ബണ്ട് രക്തത്തിര കളറ് ബണ്ട് അല്ലെങ്കിൽ ശുദ്ധി ആയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ രക്തം നിന്നിട്ടുണ്ടെങ്കിൽ ആ തുണിക്ക് യാതൊരു കളറും വരല എന്തുമാവല പക്ഷെ അവിടെ കളറ് വന്നിട്ടുണ്ടെങ്കിൽ അർത്താക്കാം നൻ്റെ മെൻസസ് രക്തം നിന്നിട്ടില്ലാണ്ട് അർത്താക്കാം പിന്നെ കുളിച്ചിട്ട് നിസ്കരിക്കോ തീരെ അവിടെ എന്തും പരിശോധനയാക്കിയിട്ട് എന്തടയാലും കണ്ടില്ലെങ്കിൽ അവിടെ എന്താക്കണോ ആ പെണ്ണ് ശുദ്ധക്കുലി ഫർദ് കുലി കുളിച്ചിട്ട് നിസ്കാരം തുടരണോ 24 ഗണ്ട വന്നെങ്കിൽ മാത്രം കുളിക്കണം 24 ഗണ്ട വന്നിട്ടില്ല ഒരു നാള് ഫുള്ളായിട്ട് വന്നിട്ടില്ല എന്നെങ്കിൽ അവള് അവിടെ കുളിക്കണോണ്ടില്ല അവള് കുളിക്കണോണ്ടില്ല അവളതിരെ ആ ഭാഗം കഴുകിയിട്ട് അവള് ഒഴിവാക്കി നിസ്കരിച്ചമ്മയി 24 ഗണ്ട വന്നിട്ട് ആപാസ് നിണ്ടു പോയെങ്കിൽ രക്തം നിണ്ടെത്ത് യാതൊരു അടയാളം കണ്ടില്ലെങ്കിൽ അവളെന്താക്കണോ അവൾ കുളിച്ചിട്ട് ഫർദ് കുലി കുളിച്ചിട്ട് അവൾ നിസ്കാരം കണ്ടിന്യൂ ആക്കണോ അങ്ങനെ രണ്ട് നാല് കഴിഞ്ഞാൽ പിന്നെ പാടെ വന്നെങ്കിൽ സ്റ്റോപ്പ് ആക്കണം കാരണം ചിലപ്പോ വറു ചിലപ്പോ വറാണ്ടിക്കും 15 നാളത്തെ ഇടയ്ക്ക് ആപാസ് ആയിപ്പോയെങ്കിൽ അവളെന്താക്കണം സ്റ്റോപ്പ് ആക്കണോട്ട് കണക്ക് അതേ ടൈമുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ തിങ്കലും മൂന്നാമത്തെ തിങ്കലും അങ്ങനെ ഇരുട്ട് ചെന്നിട്ടു രണ്ട് മൂന്നാമത്തെ രക്തം നിണ്ടാല് 6 or 7 നാളത്തോളം കുലിക്കാണ്ട് കാക്കരെ അതൊരിക്കലും പാടില്ല അവളിടയ്ക്കുള്ള നിസ്കാരമെല്ലാം കളായി പോണ്ടു അതെല്ലാം പാരി സൂക്ഷിക്കണായ വിഷയമായി ടിക്കറ് ഇനൊരു പ്രധാനപ്പെട്ട പഠിക്കൽ നിർബന്ധമായിട്ടുള്ള ഇനൊരു വിഷയം എന്തിനാണ് ചെന്നെങ്കിൽ ചില പെണ്ണിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഭാരി ഡൗട്ടും ഉണ്ട് ചില അപ്പറൂപ്പ പെണ്ണിങ്ങളിൽ ഉണ്ടാവുടെ ഈ മെൻസസ് രക്തം അല്ലെങ്കിൽ പെണ്ണിങ്ങളിൽ ഉണ്ടാവുടേതായ രക്തം ആ ബണ്ടതായ രക്തം പല കളറിലായിട്ട് ബണ്ട് മെൻസസ് രക്തം പല കളറിൽ പല രൂപത്തിലായിട്ട് മെൻസസ് രക്തം ബണ്ട് ഒരുനാള് അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണ് കയ്യിലൊരു ആപ്പിൾ പിടിച്ചോണ്ടു സദസ് ബന്ധ് എന്നിട്ട് ആ പെണ്ണ് ആ കയ്യിലുള്ള ആപ്പിൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾക്ക് കൊടുത്തു എന്നിട്ട് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ ആപ്പിളിലെ കയ്യിൽ പിടിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിയോണ്ടുണ്ട് എന്നിട്ട് ഒരു കത്തിൽ ഒരു ചാക്കിൽ അതിരെ ജണ്ട് കഷ്ണമാക്കിയിട്ട് അതിരെ ഉൾഗത്തിലുള്ള ആ ബെൽപ്പ് ഭാഗം ഇങ്ങനെ പുറത്തിട്ട് ഇങ്ങനെ കാട്ടിട്ടാകുമ്പോൾ ആ പെണ്ണ് സന്തോഷത്തോടു കൂടെ ആ സദസ്സിൽ നിന്ന് പെരിഞ്ഞു പോയിച്ചു ഇത് കണ്ടേ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുന്നതായ ശിഷ്യന്മാർ കേട്ടാറ് അല്ലയോ മഹാനവരുകളെ ആ പെണ്ണ് ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ട് തന്നിട്ടാകുമ്പോൾ അതിരെ നിങ്ങ തിരിച്ചും മറിച്ചു നോക്കിയാറ് എന്നിട്ട് അതിരെ പീസാക്കിയിട്ട് ഉൾഗത്തെ ഭാഗം ഇങ്ങനെ കാട്ടിട്ടാകുമ്പോൾ ആ പെണ്ണ് കൊസിയിൽ ഇങ്ങനെ പോയിത്ത് ഇതെന്തിരെ ഇതിലെ രഹസ്യം എന്തിരെ ജണ്ടാലിടയിലും ഒരു പരസ്പരം ഒരു പളക്കെന്തില്ല വെറും കാട്ടിട്ടാകുമ്പോത്തുകൂ ആ പെണ്ണിങ്ങ പോയിത്തല്ലേ അതെന്റെ വിഷയമായിട്ട് കേട്ടിട്ടാകുമ്പോ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുണ്ട് ആ പെണ്ണ് വന്നിട്ട് നന്റെയിൽ ഒരു ഹൈലര മസാല കേട്ടത് ആ പെണ്ണ് വന്നിട്ട് ഒരു ഹൈലര മസാല ആ പെണ്ണ് കേട്ട ക്വസ്റ്റൻ എന്തിനായിട്ട് ചൊന്നെങ്കിൽ ആ ആപ്പിൾ കാട്ടിട്ട് കേട്ടതായ ആ ആപ്പിൾ കാട്ടിട്ട് കേക്കര ഉദ്ദേശം എന്തിനായിട്ട് ചൊന്നെങ്കിൽ നക്ക് ജണ്ട് തരത്തിലുള്ള മെൻസസ് പീരിയഡ് സമയത്ത് രക്തം പണ്ട് ചുവപ്പ് കളറിലും മഞ്ഞ നിറത്തിലും മഞ്ഞ കളറിലും ഇങ്ങനെ ജണ്ട് തരത്തിൽ മെൻസസ് പണ്ട് ഇത് ജണ്ടും ഹൈലായിട്ട് ഇക്കറാണ്ട് ആ പെണ്ണിങ്ങ കേട്ടേ ഈ ആപ്പിളിലെ ഒരു ഭാഗം മഞ്ഞം ഒരു ഭാഗം റെഡായിട്ടുണ്ട് അതുക്ക് നാണ്
ചെന്ന് അതിലെ ജണ്ട് പീസാക്കിട്ട് കാട്ടിയ ആ ജണ്ട് രക്തത്തിൽ നിന്നും ജണ്ട് കളറിൽ നിന്നും ഗുഹ്യ ഭാഗം ഈ വെളുത്ത ആപ്പിളിലെ ഉൽഗം പോലെ വെളുത്ത കളറായിട്ട് ക്ലിയറായിട്ട് വന്നെങ്കിൽ മാത്രമേ ശുദ്ധിയാവൂടെ. ഇത് ജണ്ടും ഹൈലൈറ്റ് ചെയ്തിട്ട് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അവിടെ മനസ്സിലാക്കി കൊടുത്തത്. അപ്പൊ നോക്കൂ, ഈ ഒരു സംഭവം വലിയൊരു ആലിമിയുടെ ബായിൽ നിന്ന് വന്ന ഒരു ചരിത്രയിട്ടിക്കർ. അതുകൊണ്ട് ഉടനെ അങ്ങ് മനസ്സിലാക്കാനായത് ഹൈല രക്തം പല കളറിലായിട്ട് പണ്ട് മെൻസസ് രക്തം പല കളറിൽ പല രൂപത്തിലായിട്ട് മെൻസസ് രക്തം പണ്ട് കളർ വ്യത്യാസം പണ്ട്. അതേപോലെ അതിലെ ആ ഒരു പിന്നെ രൂപത്തിക്ക് വ്യത്യാസം പണ്ട് കോളത്തിക്ക് വ്യത്യാസം പണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കളറിലായിട്ട് വന്നെങ്കിൽ ഇതെല്ലാം ഹൈല അല്ല ഇതിൽ ഇസ്തിഹാലത്തുണ്ട, അതെങ്ങനെ ഗൊന്താവുടെ ഉസ്താദേണ്ട് ചില പെണ്ണിങ്ങൾക്ക് ഡൗട്ടിക്കു. ഹൈല രക്ത ചൊന്നെങ്കിൽ പെണ്ണിങ്ങളിൽ നിന്ന് ഉണ്ടാവുടെ രക്തം അത് വെറും ഒരേ കളറിലല്ല, അത് നാനാ കളറിൽ പ്രത്യേകമായിട്ട് അഞ്ച് കളറിൽ ഈ രക്തം പുറപ്പെടും. ഒന്നാമത്തേത് കറുപ്പ് കളറിൽ പണ്ട് ഭയങ്കരം കറുപ്പായിട്ട് ചുവപ്പ് കറുപ്പ് മിക്സായ പോലത്തെ കറുപ്പ് കളറിൽ മെൻസസ് രക്തം പുറപ്പെടും. അതേപോലെ ചുവപ്പ് കളർ റെഡ് കളറിൽ പണ്ട്. അതേപോലെ ലൈറ്റ് ചുവപ്പ് ജാസ്തി ചുവപ്പല്ല ഒരു ലൈറ്റിൽ ചുവപ്പായിട്ടും പണ്ട് റെഡ് കളറിൽ പണ്ട്. അതേപോലെ മഞ്ഞൾ കളറിലും പണ്ട്. അതേപോലെ മഞ്ഞളും വെളുപ്പും മിക്സായിട്ടുള്ള മിക്സ് കളറിലും ഹൈല രക്തം പുറപ്പെട്ട്. ഇങ്ങനെയുള്ള നാനാ തരത്തിൽ കളറിൽ മെൻസസ് രക്തം പുറപ്പെടാറുണ്ട്. അതേപോലെ ഇതും ഈ പുറപ്പെടുമ്പോൾ ഓരോന്നും ചിലപ്പോൾ ഭയങ്കര വാസന ഭയങ്കരം നാറ്റം ഇങ്ങനെല്ലാം ഇക്കും ചാൻസ് ഉണ്ട് കിതാബുൽ ചൊല്ലങ്ങനായിട്ടിക്കർ. അതേപോലെ അത് ചിലപ്പോൾ ഗട്ടിയായിട്ട് രക്തം വരും, ചിലപ്പോൾ തന്നിൽ പോലെ ഇങ്ങനെ തെളിപ്പായിട്ട് രക്തം വരും. ഇങ്ങനെ കിതാബുലു രക്തത്തെ രൂപം ചൊല്ലുന്ന കൂട്ടത്തിൽ സാധാരണ ഒരു പെണ്ണിൽ നിന്നുണ്ടാവുടെ രക്തം 1024 രൂപം വരെ ഉണ്ടാവുണ്ട് വരെ ചെന്ന പണ്ഡിതന്മാർ മഹാന്മാരുണ്ട്. ഏതാവട്ടെ നാ ചൊന്നോണ്ട് വന്നത്, അപ്പൊ പല കളറിലായിട്ടും മെൻസസ് രക്തം വരും. ഇങ്ങനെ വരുമ്പോത്തുകു ഒരു പെണ്ണിക്ക് ഒരേ തിങ്ങലിൽ പണ്ട് രക്തം ജണ്ട് ടൈപ്പായിട്ട് വന്ന്. അപ്പൊ ഈ ജണ്ട് ടൈപ്പ് ജണ്ട് കളറില മൂന്ന് കളറില ആയിട്ട് വന്നെങ്കിൽ ജണ്ട് കളറിലായിട്ട് വന്നെങ്കിൽ ആ പെണ്ണിടെ ഈ ജണ്ട് കളറിൽ വന്ന രക്തവും പൂർത്തിയായിട്ട് അത് ഹൈല അവിടെ ആയിട്ട് ഗ്രിച്ചലാൽ മാർഗ്. അതിൽ ഏതെല്ലാം ഹൈല് ഏത് കളറിൽ വന്ന രക്തം ഹൈല് ഏത് കളറിൽ വന്ന രക്തം ഇസ്തിഹാലത്തെ രോഗരക്താണ്ട് എങ്ങനെ തിരിച്ചറിയുടെ അതക്ക് പണ്ഡിതന്മാർ വിശദീകരിക്കാറ്. ഒരു പെണ്ണിക്ക് പൗണഞ്ച് നാലിലാണ്ടി മേൽ രക്തം വന്നോണ്ടുണ്ട്. ആ രക്തത്തിൽ പൗണഞ്ച് നാലിലാണ്ടി മേൽ വന്ന രക്തത്തിൽ 10-4 കറുപ്പ് കളറിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം ചൊല്ലെ 10-4 കറുപ്പ് കളറിൽ വന്നിട്ടുണ്ട് വിചാരിക്കാം. 10-4 കറുപ്പ് കളർ ഒരു 6-4 ചുവപ്പ് കളറിൽ വന്ന് അവിടെ നങ്ങ മനസ്സിലാക്കണോ 10-4 വന്ന കറുപ്പ് കളറായിട്ടിക്കറ് അവിടെ മെൻസസ് രക്താണ്ട് കണക്ക്. അവിടെ ശക്തിയായിട്ട് വന്ന രക്തമായിട്ടിക്കറ് കളർ നോക്കൂടെ, ശക്തിയായിട്ട് വന്നതും ലൈഫായിട്ട് വന്നത് ലൈഫായിട്ട് വന്നെന്ന് ചൊന്നെങ്കിൽ ശക്തി ഇല്ലാണ്ട് പണ്ട് രക്തം അത് കളറിലും വാസനകളായിട്ടിക്കറ് അത് മനസ്സിലാക്കര്. അപ്പൊ കറുപ്പ് കളറും ചുവപ്പ് കളറിലും മിക്സായി ഇങ്ങനെ രണ്ട് കളറിൽ വന്ന രക്തം പൂണഞ്ച് നാലിലാണ്ട് മേലിങ്ങനെ വന്നെങ്കിൽ ആ രക്തത്തിൽ 10-4 വന്ന രക്തം ഒരു ഉദാഹരണം ചിലപ്പോൾ 5-4 ആവും, അങ്ങനെ 10-4 കറുപ്പ് രക്തം വന്ന് ബാക്കി 4-5 പൂണേൽ 4
ചുവപ്പ് കളറിൽ ബന്ധ. അപ്പൊ അവിടെ എങ്ങനെ കണക്കാക്കണു? ഈ പത്ത് നാല്ക് ബന്ധ രക്തം അതായിട്ടിക്കര മെൻസസ് രക്തം, അതായിട്ടിക്കര മെൻസസ് രക്തം. അപ്പൊ നങ്ങ എന്താക്കണു? ഈ പോണഞ്ച് നാലിൽ പിന്നെ നങ്ങ അങ്ങനത്തെ ഒരു രോഗ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ബണ്ടേ ആ പെണ്ണ് ഈ പോണഞ്ച് നാല് പിന്നെ കണക്കാക്കണു. ആ നന്റെ പത്ത് നാല് കറുപ്പ് കളറിൽ ബന്ധ രക്തം, അപ്പൊ ബാക്കി രക്തം ചുവപ്പ് കളറിൽ ബന്ധ. പക്ഷേ ഈ പത്ത് നാലര മാത്രം ഒഴുകു ഹൈതായി, ബാക്കി വന്ന രക്തം എല്ലാം ഇസ്തിഹാദത്തെ രക്താണ്ട് കണക്കാക്കണം, ഇസ്തിഹാദത്തെ രക്താണ്ട് കണക്കാക്കണം. അപ്പോ ഓലോ നിസ്കാരം എന്താക്കണോ? ഈ പത്ത് നാലത്തേത് മാത്രം നിസ്കരിക്കോ തീരെ, ബാക്കി അവളു നിസ്കാരം ശുദ്ധമായിട്ട് അവളു നിസ്കരിക്കണോ. അതിലെ കഥാ വീട്ടേക്ക് മൈ, കാരണം അവൾ ഗൊന്താവിടെ പോണഞ്ച് നാല് കലിയണം, അതിലിടക്കല്ല പോണഞ്ച് നാല് കഴിഞ്ഞാൽ പിന്നമേ ഗൊന്താവിടെ ഈ രക്തത്തെ കണക്ക് അതായിട്ട് കയറി കണക്ക്. പോണഞ്ച് നാളത്തെ ഉൾക വന്നത് സാധാരണ അത് ഹൈലായിട്ട് പരിഗണിക്കരെ, അത് പിന്നെ പോണാറ് നാളിൽ പിന്നെ നാട്ടിയാൽ പിന്നെ ആയിട്ട് ഇക്കര ഇസ്തിഹാലത്തായിട്ട് രോഗരക്തമായിട്ട് കണക്കാക്കരെ. ഇത് കാര്യം പ്രധാനപ്പെട്ട നിലക്ക് മനസ്സിലാക്കണു. നേരെ ഉൾട്ടാവും ഫസ്റ്റ് ചുവപ്പ് കളറിൽ ബന്ത്, പത്ത് നാല് ഫസ്റ്റ് ചുവപ്പ് കളറിൽ ബന്ത്, പിന്നെ കറുപ്പ് കളർ ബന്ധെങ്കിൽ ചുവപ്പ് കളറിലെ ബുട്ടുടുപ്പ കറുപ്പ് കളർ എപ്പോ ബന്ത് ഔട്ടറായിട്ടിക്കര നങ്ങ കണക്കാക്കല്, അതായിട്ടിക്കര ഹൈലൈൻഡ് കണക്കാക്കല്, ഇതായിട്ടിക്കര് രക്തത്തിക്ക് കളർ വ്യത്യാസമായിട്ട് ബന്ധെങ്കിലുള്ള മസാല. അള്ളാഹു പഠിക്കുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.